നമസ്കാരം. ഭാരത കേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിയിലെ കുടിവെള്ളം മുടങ്ങൽ ഗൗരവതരമെന്ന് ഹൈക്കോടതി. ജല അതോറിറ്റി വിഷയം ഗൗരവത്തിലെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മരട് ജനകീയ സമിതി ചെയർമാൻ ടി എൻ നന്ദകുമാർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. കുടിവെള്ളം പതിവായി മുടങ്ങുന്നുണ്ടെന്നും ഒന്നര മാസമായി വെള്ളം കിട്ടുന്നില്ലെന്നുമാണ് ഹർജിക്കാരന്റെ ആരോപണം. ഹർജിയിൽ കോടതി വാട്ടർ അതോറിറ്റി അടക്കമുള്ളവരുടെ വിശദീകരണം തേടി. തമ്മനത്ത് ആലുവയിൽ നിന്ന് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നു. വെള്ളത്തിന്റെ മർദ്ദത്തിൽ റോഡ് നടുവെ പൊളിഞ്ഞു. ഒരു മണിക്കൂറോളം വെള്ളം കുത്തിയൊഴുകിയതായാണ് റിപ്പോർട്ട്. ഇന്നലെ രാവിലെ 10:30 വലിയ ശബ്ദത്തോടെ പൈപ്പ് പൊട്ടിയത്. പൈപ്പ് ലൈൻ പൊട്ടിയതോടെ പ്രദേശത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി. കൃത്യമായ അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യാത്തതിനാലാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൈപ്പ് ലൈനിലൂടെയാണ് ഇപ്പോഴും വെള്ളമൊഴുകുന്നതെന്നും വരും ദിവസങ്ങളിൽ ഇത്തരം സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭയമുണ്ടെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. പൈപ്പ് പൊട്ടിയ പശ്ചാത്തലത്തിൽ തമ്മനം പുല്ലേപ്പടി പാലാരിവട്ടം ഭാഗത്തേക്കുള്ള പമ്പിംഗ് നിർത്തിവെച്ചു. പ്രദേശത്ത് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. തമ്മനം റോഡിലൂടെയുള്ള ഗതാഗതവും താൽക്കാലികമായി നിർത്തിവെച്ചു. വേനൽ കടുത്ത സാഹചര്യത്തിലും കൊച്ചിയിലെ ഒരു ഭാഗത്ത് കുടിവെള്ളം പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുമ്പോഴുമാണ് തമ്മനത്ത് പൈപ്പ് പൊട്ടിയിരിക്കുന്നത്. ഒരാഴ്ചയിലധികമായി തുടരുന്ന പ്രതിസന്ധി പരിഹരിക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് ഉദ്യോഗസ്ഥർ. ഇതിന്റെ ഭാഗമായി പാഴൂർ പമ്പ് ഹൗസിൽ നിന്ന് ഇന്നലെ രാവിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ വെള്ളം പമ്പ് ചെയ്തിരുന്നു. 2 മോട്ടോറുകളിൽ നിന്നായി 6 കോടി ലിറ്റർ വെള്ളമാണ് വിതരണത്തിനായി ഉപയോഗിക്കുക. പശ്ചിമ കൊച്ചിയിലേക്കുള്ള കുടിവെള്ള വിതരണം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ വി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിൽ ഏകോപിച്ചിരുന്നു. വിതരണം മുടങ്ങിയതോടെ വ്യാപക പ്രതിഷേധത്തിനും കൊച്ചി സാക്ഷിയായി. V4 കൊച്ചി, ആം ആദ്മി തുടങ്ങിയ പാർട്ടികളും സാധാരണ ജനങ്ങളും തെരുവിലിറങ്ങി. ആം ആദ്മി കൊച്ചി ഘടകം ഒഴിഞ്ഞ ബക്കറ്റുകളും കുടങ്ങളുമായാണ് പ്രതിഷേധിക്കാൻ എത്തിയത്. തോപ്പുംപടി കവലയിൽ വെച്ചായിരുന്നു പ്രതിഷേധം. ചെല്ലാനത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകൾ റോഡ് ഉപരോധിച്ചിരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.